നമസ്കാരം കേരള പദ്ധതിയോടെ പുരോഗമനവാദികളും നിക്ഷേപ സൗഹൃദരും ഒക്കെയായി മാറിയ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഒന്ന് ഓർത്തു വെക്കേണ്ട ഒരു പദ്ധതിയുണ്ട് ടൂറിസ്റ്റുകളുമായി അഷ്ടമുടി കായലിൽ നിന്നും പറന്നുയരുന്ന അല്ലെങ്കിൽ ഒരു പക്ഷിയെപ്പോലെ പറന്നിറങ്ങേണ്ടിയിരുന്ന സീപ്ലെയിൻ പദ്ധതി ആ സീപ്ലെയിൻ പദ്ധതി സമരം ചെയ്ത് അടച്ചു കൂട്ടിച്ചവരാണ് ഇന്നത്തെ വികസനവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആദ്യ ജലവിമാന സർവീസിന് പച്ചക്കൊടി കാട്ടിയത് അഷ്ടമുടി കായലിൽ നിന്ന് പറന്നുയർന്ന് അവിടെ തന്നെ ഇറക്കിയ ഏക പറക്കൽ മാത്രമായി ആ പദ്ധതി ഒതുങ്ങി യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു പദ്ധതിയായിരുന്നു അത് മത്സ്യത്തൊഴിലാളികളുടെയും അന്നത്തെ പ്രതിപക്ഷമായ സി പി ഐ എമ്മിൻ്റെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമായിരുന്ന ഒരു പദ്ധതിയാണ് ഉപേക്ഷിക്കപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികളും അവർ തന്നെ എരികേറ്റിക്കൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും പിന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷകരും ഒക്കെ കൂടി പൊളിച്ചടുക്കിയ സംഗതിയായിരുന്നു അത് കൃത്യമായ ഒരു വസ്തുതയും മുന്നോട്ട് വയ്ക്കാതെയാണ് ഈ പദ്ധതിയെ അന്നിവർ എതിർത്തിരുന്നത് അറ്റകുറ്റപ്പണി ഇന്ധനം നിറയ്ക്കൽ എന്നിവ വിമാനത്താവളത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് സീപ്ലൈൻ ഇറക്കുമ്പോൾ ഓളങ്ങളുണ്ടായി മത്സ്യങ്ങൾക്ക് വംശനാശം സംഭവിക്കും എന്നൊക്കെയായിരുന്നു കിംവദന്തി പ്രചരിപ്പിച്ചത് ഒരു ഔട്ട് ബോർഡ് എഞ്ചിൻ്റെ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിൻ്റെ അത്രയും ഓളം പോലും ഉണ്ടാകില്ല എന്നായിരുന്നു പഠനം ഭക്ഷണം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഈ സീപ്ലെയിൻ പദ്ധതിയിൽ ഇല്ലാതിരുന്നതിനാൽ മാലിന്യവും ഉണ്ടാകുമായിരുന്നില്ല കായലിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർദ്ദേശിച്ചിരുന്നില്ല യു എസ് എ സി ഇ പഠനമനുസരിച്ച് സീപ്ലെയിൻ വായു ജലം മണ്ണ് എന്നിവയിലോ ജന്തുജാലങ്ങൾ മത്സ്യജാലങ്ങൾ ഹൈഡ്രോളജി എന്നിവയ്ക്കോ തകരാറുണ്ടാക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലക്ഷദ്വീപിലേക്ക് വിനോദസഞ്ചാര സാധ്യതകൾ മുൻനിർത്തി കൂടിയാണ് ഈ പദ്ധതി അന്ന് വിഭാവനം ചെയ്തത് മലയാളികളായ രണ്ട് പൈലറ്റുമാർ ചേർന്ന് വാങ്ങിയ സീപ്ലെയിനാണ് ഈ പദ്ധതി ഉപയോഗിച്ചത് അതിൻ്റെ പുറകിൽ വലിയ കോർപ്പറേറ്റുകളും ഇല്ലായിരുന്നു വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഫെഡറൽ ബാങ്ക് ഇന്ന് ആ സീപ്ലെയിൻ ജപ്തി ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ നിന്നുമാണ് സീപ്ലെയിൻ വാങ്ങിയത് പതിമൂന്ന് കോടി രൂപയായിരുന്നു ഈ വിമാനത്തിൻ്റെ വില വിമാനം വാങ്ങാനായി നാല് കോടി രൂപ ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പയും എടുത്തു എന്നാൽ സർവീസിനുള്ള അനുമതി ഈ പ്രതിഷേധങ്ങൾ കാരണം ലഭിച്ചില്ല ഇതേ തുടർന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയായി ഇതോടെയാണ് ജപ്തി നടപടിയിലേക്ക് ബാങ്ക് നീങ്ങിയത് ദേശീയ കമ്പനി ലോ ട്രിബ്യൂണൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരും ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ജപ്തി ചെയ്തത് പലിശയടക്കം ആറ് കോടി രൂപ ബാങ്കിന് കിട്ടാനുണ്ടായിരുന്നു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റെപ്സി കോഡ് പ്രകാരമാണ് പ്ലെയിൻ ജപ്തി ചെയ്തിരിക്കുന്നത് ലേലത്തിൽ വിമാനം ആരും വാങ്ങിയില്ലെങ്കിൽ യുവാക്കൾക്ക് വിമാനം വിറ്റ അമേരിക്കൻ കമ്പനിക്ക് തന്നെ ആ വിമാനം നൽകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് പതിമൂന്ന് കോടിയും പലിശയും പോയ ഈ പൈലറ്റുമാർ യുവ സംരംഭകർ എന്ത് തെറ്റാണ് ചെയ്തത് ഭരണാധികാരികൾ നൽകുന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയതാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ കേരള സർക്കാരും ഏതാണ്ട് പതിനൊന്ന് കോടിയോളം രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന് നിയമസഭാ രേഖകളിലുണ്ട് ഇന്ന് കേരയിലും പൊക്കിപ്പിടിച്ച് വികസനം പ്രസംഗിക്കുന്നവരാണ് അന്ന് ആ പദ്ധതിയെ എതിർത്തത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളില്ല പരിസ്ഥിതി ആഘാതമില്ല സർക്കാരിൻ്റെ ഖജനാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുമില്ല എന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമായിരുന്ന ഒരു നല്ല പദ്ധതിയെ എതിർത്തിട്ട് ഇപ്പോൾ പരിസ്ഥിതി വിഘാതവും വലിയ പരിസ്ഥിതി ആഘാതവും സാമ്പത്തിക ബാധ്യതയും ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു പദ്ധതിയുടെ യാതൊരു വ്യക്തതയുമില്ലാത്ത ഡി പി ആറും പൊക്കി പിടിച്ചു വരുന്നവരെ വികസനവാദികൾ എന്നാണോ വിളിക്കേണ്ടത് വെബ്ഡെസ്ക്